ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി അനദർ സെഷൻ ഓഫ് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് പോർട്ട്ഫോളിയോ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ പോർട്ട്ഫോളിയോ ഓഫ് റിസ്ക് ഓഫ് ടു സെക്യൂരിറ്റീസ് അല്ലേ, ഒരു പോർട്ട്ഫോളിയോയിൽ രണ്ട് സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് കാൽക്കുലേഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ആ ഒരു പോർട്ട്ഫോളിയോയിൽ രണ്ട് സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ കാൽക്കുലേഷന്, ഓരോ സെക്യൂരിറ്റീസിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കോറിലേഷൻ കോഫിഷ്യൻറ്റും, അതുപോലെ അതിൻ്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരു എസ്സേ ചോദിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പോർട്ട്ഫോളിയോയുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ വേരിയൻസ് ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിസ്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഉപയോഗിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് സെക്യൂരിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് റിസ്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഉപയോഗിക്കുക. സെക്യൂരിറ്റീസ് എ സെക്യൂരിറ്റീസ് ബി ആണ് തന്നിട്ടുണ്ടെങ്കിൽ, എ സെക്യൂരിറ്റീസ് ബി ഏതാണ് കൂടുതൽ റിസ്ക് ഉള്ളതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ്, ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏത് സെക്യൂരിറ്റീസ് കാണുമുള്ളത് അതായിരിക്കും ഹയസ്റ്റ് റിസ്ക് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണ്. സ്റ്റോക്ക് എ ആൻഡ് ബി ഹാഡ് ദി ഫോളോയിങ് റിട്ടേൺ ഫോർ ദി പാസ്റ്റ് ടു ഇയേഴ്സ്, അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്ത് സെക്യൂരിറ്റി എക്കും സെക്യൂരിറ്റി ബിക്കും കിട്ടിയിട്ടുള്ള റിട്ടേൺസ് ആണ് പെർസെൻറ്റേജിൽ നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ സെക്യൂരിറ്റി എ 2018 12%, 2019 18% കിട്ടിയിട്ടുള്ളത്. സെക്യൂരിറ്റി ബിക്ക് 2018 14%, അതുപോലെ തന്നെ 2019 12% റിട്ടേൺ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ നമ്മളോട് നാല് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഓൺ പോർട്ട്ഫോളിയോ മെയ്ഡ് അപ്പ് 60% ഓഫ് എ ആൻഡ് 40% ഓഫ് ബി. എന്താണ്, 40% സെക്യൂരിറ്റി ബിയിലും അതുപോലെ തന്നെ 60% നമ്മൾ എയിലും ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഒരു പോർട്ട്ഫോളിയോ റിട്ടേൺ എത്രയെന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഈച്ച് സ്റ്റോക്ക്, ഓരോ സെക്യൂരിറ്റീസിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോവേരിയൻസ് ആൻഡ് കോഫിഷ്യൻ കോറിലേഷൻ ബിറ്റ്വീൻ സ്റ്റോക്ക് എ ആൻഡ് ബി, സ്റ്റോക്ക് എയും ബിയും തമ്മിലുള്ള ആ ഒരു കോഫിഷ്യൻ കോറിലേഷനും അതുപോലെ തന്നെ കോവേരിയൻസും എന്താണ് എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ആ കോവേരിയൻസും അതുപോലെ തന്നെ കോറിലേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, സെക്യൂരിറ്റി ബിയിൽ 40%, അതുപോലെ തന്നെ സെക്യൂരിറ്റി എയിൽ 60% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ ആ ഒരു പോർട്ട്ഫോളിയോയുടെ റിസ്ക് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു നാല് ക്വസ്റ്റ്യനാണ്, പൊതുവേ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനാണിത്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മൾ എടുക്കുക റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അത്തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഹയസ്റ്റ് റിസ്ക് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ കൂടുതൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ളതാണ് ഹയസ്റ്റ് റിസ്ക്. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് അല്ലേ, ഹയസ്റ്റ് വേരിയബിലിറ്റി ഇൻ റിട്ടേൺ, അതാണ് ഹയസ്റ്റ് റിസ്ക്, അതാണ് ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പോർട്ട്ഫോളിയോ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സെക്യൂരിറ്റി എയിൽ 60%, സെക്യൂരിറ്റി ബിയിൽ 40% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോർട്ട്ഫോളിയോ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പെക്റ്റഡ് റിട്ടേൺ, ആ ഒരു റിട്ടേൺ കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സെക്യൂരിറ്റി അതിൻ്റെ റിട്ടേൺ കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, സെക്യൂരിറ്റി ബിൻ്റെ റിട്ടേൺ കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ സെക്യൂരിറ്റി എയിൽ അല്ലേ ഫസ്റ്റ് ഇയർ 12, സെക്കൻഡ് ഇയർ 18. സോ അത് രണ്ടും കൂട്ടുക, 30 ÷ 2 എത്ര, 15 അല്ലേ. ദെൻ സെക്യൂരിറ്റി ബിയിൽ 14 ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ 12. സോ 14 + 12 എത്ര, 26 ÷ 2 എത്രയാണ്, 13. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ റിട്ടേൺ ആണ്. പോർട്ട്ഫോളിയോ റിട്ടേണിൻ്റെ ഇക്വേഷൻ എന്താണ് അല്ലേ, എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇൻറ്റു ആ ഒരു റിട്ടേൺ. ഓക്കെ, പ്രൊപ്പോർഷൻ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു ആ ഒരു റിട്ടേൺ, അതാണ് അതിൻ്റെ സമ്മാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ പോർട്ട്ഫോളിയോ റിട്ടേൺ. സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാണ്. സെക്യൂരിറ്റി എ 60%, സെക്യൂരിറ്റി ബിയിൽ 40% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ എത്രയെന്നുള്ളതാണ്. സോ നമ്മളെ ഓരോ സെക്യൂരിറ്റീസിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി എ 15, സെക്യൂരിറ്റി ബി 13. സോ സെക്യൂരിറ്റി എയിൽ എത്രയാണ്, 60% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ 0.6 ഇൻറ്റു ദെൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ്, 15 അല്ലേ, പ്ലസ് സെക്യൂരിറ്റി ബിയിൽ 40% ആണ്, അതുകൊണ്ട് നമ്മൾ 0.4 ഇൻറ്റു അല്ലേ എക്സ്പെക്റ്റഡ് റിട്ടേൺ 13 അല്ലേ, ഇത് രണ്ടും കൂടി ചെയ്താൽ നമുക്ക് കിട്ടും അതിൻ്റെ ആ ഒരു പോർട്ട്ഫോളിയോ റിട്ടേൺ. സോ 0.6 ഇൻറ്റു
പതിനഞ്ച് ചെയ്താൽ നമുക്ക് 9 കിട്ടും. ദെൻ പ്ലസ് 0.4 × 13 ചെയ്താൽ നമുക്ക് 5.2 കിട്ടും. സോ 14.2 ആണ് നമ്മളെ ആ ഒരു പോർട്ട്ഫോളിയോ റിട്ടേൺ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഈച്ച് സ്റ്റോക്ക്, ഓരോ സ്റ്റോക്കിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ അതിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ, നമ്മൾ ആ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണം. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെക്യൂരിറ്റി ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയാണ്, അതിൻ്റെ മീൻ. ഓക്കെ, എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ മീനാണ്, അത് എത്രയാണ്, 15 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം 12 + 18/2. ഓക്കെ, അതാണ് നമ്മളെ മീൻ. അപ്പോൾ ആ നമ്മളെ ആ ഒരു റിട്ടേൺ, നമ്മളെ ആക്ച്വൽ റിട്ടേൺ ആ മീനിനുള്ള ഡീവിയേഷന് അതിൻ്റെ സ്ക്വയർ അല്ലേ, അതിൻ്റെ ആ 2 ഇയറാണെന്നുണ്ടെങ്കിൽ 2 ഇയറിൻ്റെയും കൂടി സ്ക്വയർ എടുത്തിട്ട് കൂട്ടിയിട്ട് അതിനെ നമ്മൾ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ റൂട്ട് ചെയ്താലാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളർ ഫോമിലേക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് റിട്ടേൺ സ്റ്റോക്ക് ഓഫ് എ അല്ലേ, എ സെക്യൂരിറ്റി എയുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്തിട്ടാണ് എഴുതിയിട്ടുള്ളത്, 12 + 12 അല്ലേ, ഫസ്റ്റ് ഇയർ 12, ദെൻ സെക്കൻഡ് ഇയറിൽ 18, ടോട്ടൽ എത്രയാണ്, 30 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ 30 ÷ 2 എത്രയാണ്, 15 അല്ലേ, 15 കിട്ടി. അതാണ് നമ്മളെ മീൻ. സോ രണ്ടാമത്തത് ഡീവിയേഷനാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ആ ഒരു 12 - ആ ഒരു ആർ ബാർ റിട്ടേൺ ബാർ എത്രയാണ്, മീൻ എത്രയാണ്, 15. സോ നമുക്ക് ഇവിടെ 3 കിട്ടി. ദെൻ 18 - 15 അല്ലേ, നമുക്ക് 3 കിട്ടി. ഓക്കെ, ആ ഒരു റിട്ടേൺ നമ്മൾ ആ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ കൊണ്ട് അല്ലെങ്കിൽ ആ മീൻ കൊണ്ട് മൈനസ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമുക്ക് കിട്ടുന്ന ഡീവിയേഷന്. ഓക്കെ, ദെൻ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്ത്, മൂന്നാമത്തെ കോളത്തിൽ അതിൻ്റെ സ്ക്വയർ കണ്ടെത്തി. ഓക്കെ, -3 ✕ 9, ദെൻ +3 ✕ 9. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്ത്, അത് രണ്ടും കൂടെ കൂട്ടി, അത് കൂട്ടിയിട്ട് നമ്മളത് അല്ലെ, അത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 18 കിട്ടും. ഓക്കെ, 18 ÷ 2, അതിന് എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റൂട്ട് ഇട്ടാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഓരോ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് 18 ✕ 2 റൂട്ട്. ഇത്ര നമുക്ക് കിട്ടും, 18 ✕ 2 എത്ര, 9 ✕ 3. അതാണ് ഫസ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ദെൻ സെക്കൻഡ് സെക്യൂരിറ്റീസ് നമ്മൾ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അത് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിട്ടേൺ നമ്മൾ ഫസ്റ്റ് കോളത്തിൽ ചെയ്താൽ 14 - 12 അല്ലേ, ആ 14 നമുക്ക് എത്രയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ ഒരു മീൻ എത്രയാണ് അല്ലേ, 13 ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ 14 - 13 അല്ലേ, എത്രയാണ്, 1, അതാണ് ഇവിടെ 1. ദെൻ 12 - 13 എത്ര, -1 അല്ലേ. ദെൻ അതിൻ്റെ ആ ഒരു സ്ക്വയർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, അല്ലേ ഇത് ഇവിടെ തന്നിട്ടുള്ളത് തെറ്റാണ് അല്ലേ, 1 ✕ 1, അതുപോലെ തന്നെ 1 ✕ 1 അല്ലേ, 1 നമുക്ക് കിട്ടുക. ഡിവിഷൻ സ്ക്വയർ നമുക്ക് 1 നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പം 1 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി, അവിടെ 2 കിട്ടി. സോ 2 ÷ n എത്രയാണ്, ഇവിടെ തെറ്റാണ് കേട്ടോ, ക്വസ്റ്റ്യനിൽ ഈ ഒരു ആൻസർ ഷീറ്റിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുള്ള തെറ്റാണ്. സോ 1 ✕ 1 തന്നെയാണ്. സോ 1 + 1 എത്രയാണ്, 2 അല്ലേ. നമുക്കിവിടെ സ്ക്വയർ ചെയ്താൽ അല്ലേ 2 നമുക്ക് കിട്ടുക. സോ 2 ✕ 2 എത്ര അല്ലേ, 2 ✕ 2 അതിൻ്റെ സ്ക്വയർ ഇടുക. 2 ✕ 2 സ്ക്വയർ എത്രയാണ് അല്ലേ, 2 ✕ 2 1. 1 ✕ 1 ഒന്നിൻ്റെ റൂട്ട് എത്രയാണ്, 1. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി ബി, 1 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്,
What is the covariance and the coefficient correlation between stroke A and B? എന്താണ് സെക്യൂരിറ്റി എയുടെയും സെക്യൂരിറ്റി ബി ബീൻ്റെയും നമ്മളോട് കോവേരിയൻസ് അതുപോലെ തന്നെ കോവിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ദ കോവേരിയൻസ് ബിറ്റ്വീൻ സ്ട്രോക്ക് എ ആൻഡ് ബി, സ്ട്രോക്ക് എയുടെയും സ്ട്രോക്ക് ബിയുടെയും കോവേരിയൻസ്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സെക്യൂരിറ്റീസാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോറി, ഫസ്റ്റ് സെക്യൂരിറ്റി എ ആൻഡ് സെക്യൂരിറ്റി ബി. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലേ, ആക്ച്വൽ റിട്ടേൺ കിട്ടുന്ന ആ ഒരു ഡീവിയേഷൻ ഉണ്ടല്ലോ, ആ ഒരു ഡീവിയേഷൻ എന്ത് ചെയ്യാണ്, ആ സെക്യൂരിറ്റി എൻ്റെ ഡീവിയേഷനെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ബീൻ്റെ ഡീവിയേഷനെയും തമ്മിൽ നമ്മൾ പരസ്പരം ഗുണിക്കുകയാണ്, ആ ഡീവിയേഷൻ ഇൻറ്റു ഡീവിയേഷൻ. ഓക്കെ, എന്നിട്ട് അതിനെ അല്ലേ കൂട്ടിയിട്ട് അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്, കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് സെക്യൂരിറ്റി സെക്യൂരിറ്റി ആൻഡ് ആ ഒരു ആക്ച്വൽ റിട്ടേണും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മെയിൻ റിട്ടേൺ തമ്മിലുള്ള ഡിഫറൻസ് അതും അതുപോലെ തന്നെ സെക്യൂരിറ്റി ബീൻ്റെ ആ ഒരു ആക്ച്വൽ റിട്ടേണും മെയിൻ ഡിഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഓരോ വർഷത്തെയും ഇൻഡിവിജ്വലായിട്ട് കാണും. അത് കണ്ടിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് ആ ഒരു രണ്ടിൻ്റെയും കൂടി ഡീവിയേഷന് പരസ്പരം ഗുണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ആഡ് അതിനെ നമ്മൾ ടോട്ടൽ കൂട്ടുകയാണ് ചെയ്യുന്നത്, അതിനെ എന്നിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ റിട്ടേൺ അല്ലേ, ഫസ്റ്റ് റിട്ടേൺ സെക്യൂരിറ്റി എ അല്ലേ 12 18 തന്നിട്ടുണ്ട്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ഇത് എത്രയാണ്, മീൻ എത്രയാണ്, 15. സോ 12 - 15 അല്ലേ, 12 - 15 എത്രയാണ്, -3. ദെൻ 18 - 15 എത്രയാണ് കിട്ടിയിട്ടുള്ളത്, +3. ദൻ നമ്മൾ റിട്ടേൺ ബീൻ്റെ അതുപോലെ തന്നെ ചെയ്ത് 14 - 13 - 1 ദെൻ 12 - 13 - 1 എന്നിട്ട് നമ്മൾ ഈ ഒരു -3 × 1 ഓക്കെ, -3 × 1 എത്രയാണ് -3 കിട്ടി. ദെൻ 3 × -1 എത്രയാണ്, 3 × -1 നമുക്ക് കിട്ടിയിട്ടുള്ളത് -3 അല്ലേ, -3. സോ ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടിയാൽ നമുക്ക് -3 + -3 ഓക്കെ, -3 + -3 അത്രയാണ് -6 നമുക്ക് കിട്ടി. സോ ആ ഒരു -6 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, -6 / 2 എത്രയാണ്, -3. നമുക്ക് ആ ഒരു സെക്യൂരിറ്റീസിൻ്റെ കോവേരിയൻസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, -3 നമുക്ക് കിട്ടിയിട്ടുള്ളത്. സെക്യൂരിറ്റി എയും സെക്യൂരിറ്റി ബിയും തമ്മിലുള്ള കോവേരിയൻസ് -3 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്നുമില്ല, ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ രണ്ട് സെക്യൂരിറ്റീസിൻ്റെയും നമ്മൾ ഡീവിയേഷൻസ് കാണുക. ആദ്യം നമ്മൾ ആ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫസ്റ്റ് ഇയറിൻ്റെ സെക്യൂരിറ്റി ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ അതുപോലെ ആക്ച്വൽ റിട്ടേൺ എക്സ്പെക്റ്റഡ് റിട്ടേൺ തമ്മിലുള്ള ഡീവിയേഷൻ കാണുക. അതുപോലെ തന്നെ ഫസ്റ്റ് പീരീഡത്തും കാണുക, സെക്കൻഡ് പീരീഡത്തും കാണുക. ദെൻ സെക്യൂരിറ്റി ബീൻ്റും നമ്മൾ ഫസ്റ്റ് പീരീഡത്തും സെക്കൻഡ് പീരീഡത്തും നമ്മൾ കാണുക. എന്നിട്ട് ആ ഒരു ഫസ്റ്റ് പീരീഡിലുള്ള ഡീവിയേഷൻ തമ്മിൽ നമ്മൾ ഈ രണ്ട് സെക്യൂരിറ്റീസിൻ്റെയും ഗുണിക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് പീരീഡിലുള്ള ഡീവിയേഷൻ തമ്മിൽ ആ ഒരു രണ്ട് സെക്യൂരിറ്റീസിൻ്റെയും തമ്മിൽ ഗുണിക്കുക. എന്നിട്ട് നമുക്ക് ആ D × D എന്ന് കിട്ടിയിട്ടുള്ള കോളത്തിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ടോട്ടൽ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് ആ ടോട്ടൽ ചെയ്തിട്ട് കിട്ടിയ എമൗണ്ടിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ അല്ലേ 2 പീരീഡത്താണ് കിട്ടിയിട്ടുള്ളത്, സോ അതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇനി 3 പീരീഡത്തെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എത്രയാണ് നമ്മൾ ഒബ്സർവേഷൻ, എത്ര പീരീഡാണ് നമ്മൾ ഒബ്സർവേഷൻ ഉള്ളത്, അതാണ് എന്നെ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. അത് കോവേരിയൻസ് അല്ലേ, നമ്മൾ ആ കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് ആ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സെക്യൂരിറ്റി ആൻഡും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സെക്യൂരിറ്റി ബീൻ്റും എന്ത് ചെയ്യുക, നമ്മൾ ഇട്ടിട്ട് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് കോവേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ ഒരു കോറിലേഷൻ കോഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അത് കോവേരിയൻസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി. സോ കോവേരിയൻസ് എത്രയാണ് നമുക്ക്, -3 അല്ലേ, നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ എത്രയാണ്, നമുക്ക് 3 കിട്ടി. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ബി എത്രയാണ് അല്ലേ, 1. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, -1 ആണ്. എന്ത് ചെയ്യുക, നമുക്ക്
കോർലേഷൻ കോഫിഷ്യൻ്റ് നമുക്ക് കിട്ടുക മൈനസ് ഒന്ന്. ഓക്കെ, ദൻ ഒരു നെഗറ്റീവ് കോറിലേഷൻ ആണുള്ളത്, രണ്ട് സെക്യൂരിറ്റീസും തമ്മിൽ നെഗറ്റീവ് കോറിലേഷൻ ആണുള്ളത്. ഓക്കെ, റിസ്ക് നെഗ്ലിജിബിൾ ആണ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന റിസ്ക് ഉള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റിസ്ക് കുറവാണ് എന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ പോർട്ട്ഫോളിയോയുടെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ വേരിയൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ പോർട്ട്ഫോളിയോ വേരിയൻസ് ഈക്വൽ ടു അല്ലേ നമ്മളോട് ആ ഒരു പ്രൊപ്പോർഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റഡ് ഇൻ സെക്യൂരിറ്റി എ ദെൻ ഇൻ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ അത് അതിൻ്റെയൊക്കെ സ്ക്വയറാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു സെക്കൻഡ് സെക്യൂരിറ്റീസിൻ്റെ പ്രൊപ്പോർഷൻ്റെ സ്ക്വയർ ഇൻ ടു ആ ഒരു സെക്കൻഡ് സെക്യൂരിറ്റീസിൻ്റെ വേരിയൻസ്. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു ആ ഒരു രണ്ട് സെക്യൂരിറ്റീസിൻ്റെ പ്രൊപ്പോർഷൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ 0.4 0.6 ദെൻ ഇൻറ്റു കോറിലേഷൻ അല്ലേ നമ്മൾ മേലെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു -1 ദെൻ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതൊക്കെയാണ് എൻ്റെയും ബീൻ്റെതും. ഓക്കെ, ഇതാണ് എന്തുള്ളത് നമുക്ക് ആ ഒരു പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളത്. സോ നമ്മൾ നോക്കാം ഫസ്റ്റ് അല്ലേ നമ്മളെ ആ ഒരു സെക്യൂരിറ്റി എയില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊപ്പോർഷൻ എത്രയാണ്? 60%, അതാണ് 0.6. ഓക്കെ, ആസ് പെർ ഇക്വേഷൻ സ്ക്വയർ ഇടുക ഇൻറ്റു ദെൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഫസ്റ്റ് സെക്യൂരിറ്റീസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 അല്ലേ, ദെൻ അതിൻ്റെ സ്ക്വയർ, ദെൻ പ്ലസ് ദെൻ സെക്കൻഡ് സെക്യൂരിറ്റി എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? 40% അല്ലേ. സോ 40% 0.4 സ്ക്വയർ ഇൻറ്റു അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 1 അതിൻ്റെ സ്ക്വയർ പ്ലസ് ദെൻ ഇക്വേഷൻ്റെ ഇക്വേഷനിൽ പറഞ്ഞ പോലെ 2 ഇൻറ്റു ദെൻ സെക്യൂരിറ്റി എയിലെ പ്രൊപ്പോർഷൻ 0.6 ദെൻ സെക്യൂരിറ്റി ബീൻ്റെ പ്രൊപ്പോർഷൻ 0.4 ദെൻ ഇൻറ്റു കോറിലേഷൻ അല്ലേ നമുക്ക് കോറിലേഷൻ കോഫിഷ്യൻ്റ് എത്ര കിട്ടിയിട്ടുള്ളത്? -1 അല്ലേ, അതാണ് -1 ഇൻറ്റു ദെൻ സെക്യൂരിറ്റി എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3 ആണ്, സെക്യൂരിറ്റി ബീൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആണ്. ഓക്കെ, ഇത് ചെയ്താൽ നമുക്ക് കിട്ടും ഇങ്ങനെ 0.6 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ചെയ്താൽ 3.24 കിട്ടും. ദെൻ 0.4 സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ ചെയ്താൽ എത്ര കിട്ടും? 0.14 കിട്ടും. പ്ലസ് ദെൻ നമുക്ക് ആ ഒരു ഇക്വേഷൻ 2 ഇൻറ്റു എന്നുള്ള രീതിയിൽ നമ്മൾ ഇക്വേഷൻ ചെയ്താൽ 2 ഇൻറ്റു 0.6 ഇൻറ്റു 0.4 ഇൻറ്റു -1 ഇൻറ്റു 3 ഇൻറ്റു 1 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? -1.44 കിട്ടും. സോ ഇത് മൂന്നും അല്ലേ നമ്മൾ ചെയ്താൽ 1.96 ആണ് നമുക്ക് കിട്ടുക. സോ ആ 1.96 റൂട്ട് ചെയ്താൽ നമുക്ക് പോർട്ട്ഫോളിയോ റിസ്ക് 1.4 നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് പോർട്ട്ഫോളിയോ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. ഇതിൽ എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ കവർ ചെയ്തിട്ടുണ്ട്.